ആ കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് ഇറച്ചി കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കി ഒരെണ്ണത്തിന് ഇവിടെ വരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. എന്നാ പറഞ്ഞേ, വലിയൊരു സംഭവം. ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്തു ചാടിക്കാൻ നോക്കും. അപ്പൊ ഈ സാർ എടുത്തല്ലോ. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. രണ്ടു ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനമില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും. ആ എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് ഡിഎഫ്ഒനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ നടക്കണം നേർച്ചയിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറാങ്ങോട്ട് റെഡിയാണല്ലോ. ഓക്കെ ആണല്ലോ. കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ഉത്തരം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഏതൊരു വിവരവും ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല. എന്താ നീ കൊണ്ട് കൊടുക്കും? ഏതാടെ ഈ സാധനം? ഒന്നുംപടം മാമലക്കുന്നിലെ മുകേഷ് കുമാർ, മറ്റവൻ ചായക്കടക്കാരൻ പൈലിയുടെ ചെറുക്കനാ, മര്യാദക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ, ഇപ്പൊ അവന്റെ ചായ ഗ്രഹണം. ഈ വാച്ചറുടെ കയ്യിലേ അന്ന് ആ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുണ്ട്. ഉണ്ട് സാർ, അതെനിക്ക് തരണം സാർ. ഞാൻ ടെലികാസ്റ്റ് ചെയ്യാൻ സാർ ഉത്സാഹം മീഡിയ. അതിനല്ല, അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ. കേട്ടല്ലേ, വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ. അതായത് അങ്ങ് പോയി സാറന്മാരെല്ലാം വാട്സാപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? ഞാൻ കൊറേ ഉപദേശിച്ച സാറേ, ഇവരാരും നന്നാവില്ല. ശരവണ സാർ എന്തി? സാർ റേഞ്ച് ഓഫീസിൽ പോയിരിക്കോ? ആ ആണോ, എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല. എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ? ചാടിച്ചാടി നിക്കേ, ഹൈ റേഞ്ച് ഒക്കെ അല്ലേ. ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം, ഫോറസ്റ്റ്. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളിവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ, അത് ഈ ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ. അതങ്ങനെ നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി? അവനെ പൂട്ടുവോ? ഓ ഒരു രക്ഷയില്ല സാർ, കിട്ടിയാ ഞാൻ അറിയിക്കാം. ഞാൻ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, ഞാനിതിൽ പോയപ്പോ ഒന്ന് കേറിയതേ ഉള്ളൂ. അല്ല ഞാൻ അങ്ങ് ചെയ്യും. ചെയ്യും, അതാ എന്തു വേണം ചെയ്യും. ചോറിന് കൂട്ടാൻ കാട്ടിറച്ചി വല്ലതും ഉണ്ടോ? ചക്കക്കുരു മാങ്ങിട്ട് വേണോ? അപ്പൊ ശരി. മിക്കവാറും ഇയാളുടെ കേറിയിറങ്ങി കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണകാരം ഉറപ്പാ. ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കുന്നു. അയ്യോ അല്ല, അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്താനം ഉണ്ട്. അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളി വല്ലതും ഉണ്ടോ? അല്ല, അത് ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല. അതേതായാലും നല്ലതാ, ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല, എല്ലാവരും ഒളിവില്ലേ.
പഴയൊരു ബഹുമാനമൊന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല. ഒരുമാതിരി കാട്ടർച്ചി നിന്നവരെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ. കാട്ടുപറമ്പിൽ അച്ഛൻ ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ഛന്നാ വിളിക്കുന്നത്. കർത്താവിന് ഇറവുണ്ട, കൊച്ചിന്റെ ഡ്രസ്സിനൊക്കെ എനിക്ക് കോയമ്പത്തൂർ പോകാൻ തോന്നിയെ. ഇല്ലെങ്കിൽ ഞാനും പെട്ടെന്ന് ജസ്റ്റ് മിസ്സാ. എങ്ങുണ്ടായിരുന്നു ചേർച്ചി? എളുപ്പമായിരുന്നു കേൾക്കാനുള്ള ചോദ്യം. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട, മനസ്സിലാവണ്ടല്ലോ. കപ്പ്യാരടക്കം ഒളിവ് പോയി. പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി കുർബാന ചൊല്ലി ബോറടിച്ചോടും. തോട്ടത്തിൽ നിന്ന് രണ്ട് ബംഗാളികളെ അയക്കാം. മലയാളമൊക്കെ നല്ലോണം അറിയാതൊരാ. വെരി ഫ്ലുവന്റ്. എന്നെ അച്ഛ ലാലപ്പന്റെ ആണ്ടുകുമ്പസാരം കഴിഞ്ഞിരുന്നോ? അച്ഛൻ ഓർമ്മയില്ല. കഴിഞ്ഞ വലുതാമ്പിന് ഞാനല്ലേ വന്ന് കുമ്പസാരിച്ചേ, ഓർമ്മയില്ല? ആ എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിലുള്ള പാപം ചെയ്തേച്ചും വാ. ഒരു വിശ്വാസം വന്നിരിക്കുന്നു. താങ്ങിയതാണോ കാട്ടുപോർമ്മ? അച്ഛാ വേണോ ജീപ്പേ പോ, ഞാൻ കൊണ്ടിരുന്ന് നാക്കാം. വേണ്ട, ഈ കാട്ടുപോത്തിന് നിറച്ചിരുന്ന എങ്ങനെയാ പാപമാണോ എന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. കൊന്തയെല്ലാം ഇരിക്കുമ്പോഴും നിന്റെ മാന്തലിൽ ഒരു കുറവില്ല. നിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. ചാച്ചനില്ലാത്ത എന്നാ നല്ല സൗകര്യം. അമ്മ അവൾ ഏതേരം ഫോണില് വാട്സാപ്പിലാന്നേ. ഓ, ഒരു ഗീവർ ഗീസ് പുണ്യാളെ. നിന്നെ എനിക്ക് അറിയാട്ടോ. എനിക്ക് വിശക്കണം, അല്ലെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്തയെല്ലാം ഇരിക്കുമ്പോഴാണല്ലോ വിശപ്പ്. എന്താ അവിടെ ശബ്ദം? കണ്ട പന്നി വല്ലോ ഇരിക്കും. പറമ്പ് മുഴുവൻ കുഴിയല്ലേ. നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞു കാണും. എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ ഇരിക്കണത്? പിള്ളേര് എന്തെങ്കിലും ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് ആ ചീത്തയൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു പറിച്ചങ്ങ് വാങ്ങിക്കും. പിള്ളേരെ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ. അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി. നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് നീ കരഞ്ഞപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞു. എന്താ നിർത്തിയേ? എന്തിനാ പറഞ്ഞിട്ട് വെറുതെ. ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ. എന്താ ചിരിക്കണേ? നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞുമോച്ചേട്ടൻ പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന്. കെട്ടി. കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു റീനോടൊന്നും മിണ്ടാൻ തന്നെ. പിന്നാലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? മറന്നു. അപ്പം മറന്നു. പിന്നെ മറക്കണ്ടേ? ആരായാലും മറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ്. അല്ലാതെന്താ? ശരിയാ, എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട്? ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത്. അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട്, അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട.